ും പി എസ് സി ചലഞ്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഇന്ത്യ സെലക്റ്റഡ് പോയിന്റ്സ് പാർട്ട് ഫിഫ്റ്റീൻ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് പോയിന്റ്സ് ആണ് പഠിക്കുന്നത് ഈ ഒരു സീരീസോടു കൂടി നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെലക്റ്റഡ് പോയിന്റ്സ് എന്ന സീരീസ് അവസാനിപ്പിക്കുകയാണ് ഇനി കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പോയിന്റുകൾ കൂടി പഠിക്കും അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ആവും അതായത് നമ്മൾ ചെയ്ത എല്ലാ സീരീസും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഫുൾ മാർക്കും കറണ്ട് അഫേഴ്സിൽ സ്കോർ ചെയ്യാൻ സാധിക്കും അതുപോലെ പുതിയതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അൺ പ്ലാറ്റ്ഫോമിൽ പുതുതായി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഫീസിൽ ലഭിക്കുന്ന അൺ പ്ലാറ്റ്ഫോമിൽ ഒരു ലേണിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ലേണിംഗ് ഫെസ്റ്റിവലിൻ്റെ ഈ ലേണിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നീറ്റ് യു ജി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ ഈ ഓഫർ ലഭിക്കുന്നതാണ് ഇപ്പോൾ നീറ്റ് യു ജി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി അൺ അക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളും ഗൈഡൻസും പേഴ്സണലൈസ്ഡ് അക്കാഡമിക് കൗൺസിലിങ്ങും ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം അടങ്ങുന്ന ഒരു കോഴ്സാണ് അതേപോലെ സി ബി എസ് ഇ എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു ലേണിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഈ കോഴ്സ് ലഭിക്കും ഈ ഒരു ഓഫർ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയാണ് വാലിഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെയും അൺ അക്കാഡമിയിലെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സിന്റെ ലൈവ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയർ സെക്ഷൻസും ഗൈഡൻസും അതേപോലെ തന്നെ എക്സാം പ്രിപ്പറേഷന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ കോഴ്സായിരിക്കും ലഭിക്കുക അതേപോലെ ഐ ഐ ടി ജെ ഇ ഇ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ലേണിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഓഫർ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയാണ് വാലിഡ് ആയിട്ടുള്ളത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ചേർന്ന് പഠിക്കാം ലൈവ് ക്ലാസുകൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനും ലഭിക്കും വിത്ത് ഡൗട്ട് ക്ലിയറി സെക്ഷൻസ് അതേപോലെ പേഴ്സണലൈസ്ഡ് അക്കാഡമിക് കൗൺസിലിംഗും അതുപോലെ ഗൈഡൻസും ഉണ്ടാകും ഈ ഒരു കോഴ്സിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക ഫസ്റ്റ് രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ക്രിണാൾ പാണ്ഡ്യാണ് ഇതൊക്കെ ചേഞ്ച് ആവുന്ന റെക്കോർഡാണ് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോയിന്റ് ആണ് പഠിക രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാരാണ് കൃണാൾ പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനം യോഗ പഠിക്ക രണ്ടായിരത്തി ഇരുപത്തി കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനം ഏതാണ് യോഗ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനം യോഗ നെക്സ്റ്റ് ജമ്മു കാശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കായി ആരംഭിച്ച പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിൻ്റെ പേരാണ് സേഹത് പഠിക്കുക ജമ്മു കാശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കായി ആരംഭിച്ച പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്താണ് അതിൻ്റെ പേര് സേവത്ത് പഠിക്കുക ജമ്മു കാശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കായി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത് സേഹത്ത് ദെൻ രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടം എന്ന നിലയ്ക്ക് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ തണ്ണീർത്തടം സോക്കാർ ലഡാക്ക് ലഡാക്ക് സോക്കാർ ലഡാക്ക് രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടം എന്ന നിലയ്ക്ക് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ തണ്ണീർത്തടം എന്താണ് സോക്കാർ ലഡാക്ക് രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടം എന്ന നിലയ്ക്ക് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ തണ്ണീർത്തടം ഏതാണ് സോക്കാർ ലഡാക് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ബംഗലൂരു പട്ടിക ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ബംഗലൂരു ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലയിൽ വരുന്ന ഇന്ത്യൻ നഗരം ബംഗളൂരു കർഷകർക്ക് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് പട്ടിക കർഷകർക്ക് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് കർഷകർക്ക് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ദെൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി അൻപതിനായിരം പോയിന്റ് പിന്നിട്ട ദിവസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ഡേറ്റ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി അൻപതിനായിരം പോയിന്റ് പിന്നിട്ട ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി അൻപതിനായിരം പോയിന്റ് പിന്നിട്ട ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്ന് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പ് ഇ എപ്പിക് പഠിക്കുക വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പിന്റെ പേരാണെന്ത് ഇ എപ്പിക് പോഷകുറവ് സംബന്ധിച്ച പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ട് വയനാട് ഉൾപ്പെടെ ഇന്ത്യയിലെ നൂറ്റി പന്ത്രണ്ട് ജില്ലകളിൽ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി മിഷൻ പോഷൻ ടു പോയിന്റ് സീറോ പഠിക്കുക പോഷകക്രവ് സംബന്ധിച്ച പ്രശ്നപരിഹാര ലക്ഷ്യമിട്ട് വയനാട് ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് ജില്ലകളിൽ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരാണെന്ത് മിഷൻ പോഷൻ ടൂ പോയിന്റ് സീറോ പോഷകുരോ സംബന്ധിച്ച പ്രശ്നപരിഹാര ലക്ഷ്യമിട്ട് വയനാട് ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് ജില്ലകളിൽ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരാണെന്ത് മിഷൻ പോഷൻ ടു പോയിന്റ് സീറോ ദെൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി ആർ ഡി ഒ നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്ക് കൈമാറിയ യുദ്ധ ടാങ്ക് അർജുൻ എം കെ വൺ എ പഠിക്കുക അർജുൻ എം കെ വൺ എ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിആർ ഡി ഒ നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്ക് കൈമാറിയ യുദ്ധ ടാങ്കറിന്റെ പേരാണെന്ത് അർജുൻ എം കെ വൺ എത്തിരുപത്തൊന്നിൽ പുറത്തിറക്കിയ സിആർ പി എഫിന്റെ ചരിത്രം അടങ്ങിയ പുസ്തകം രാഷ്ട്രപ്രഥം പഠിക്ക രാഷ്ട്രപ്രഥം എന്താണ് അതിന്റെ പേര് രാഷ്ട്രപ്രഥം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറക്കിയ സിആർ പി എഫിന്റെ ചരിത്രം പുസ്തകത്തിന്റെ പേരാണ് എന്ത് രാഷ്ട്രപ്രഥം ദെൻ അർദ്ധ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ സി പി എഫ് ആയുഷ്മാൻ സി പി എഫ് പഠിക്കുക അർദ്ധ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ സി പി എഫ് ദെൻ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷൻ സുഗമ്യ ഭാരത് പഠിക്കുക സുഗമ്യ ഭാരത് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത് സുഗമ്യ ഭാരത് സുഗമ്യ ഭാരത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത മഹാരാഷ്ട്രയുടെ നാടൻ മത്സ്യത്തിന്റെ പേര് സ്വീകരിച്ച മുങ്ങിക്കപ്പൽ ഐ എൻ എസ് കരഞ്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അത് മഹാരാഷ്ട്രയുടെ ഒരു നാടൻ മത്സ്യത്തിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത മഹാരാഷ്ട്രയിലെ നാടൻ മത്സ്യത്തിന്റെ പേര് സ്വീകരിച്ച മുങ്ങിക്കപ്പലിന്റെ പേരാണെന്ത് ഐ എൻ എസ് കരഞ്ച് ദൻ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സുകളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് രൂപീകരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നോൺ ലാപ്സബിൾ ഫണ്ട് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ നിധി പഠിക്കുക കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സുകൾ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് രൂപീകരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നോൺ ലാപ്സബിൾ ഫണ്ടിന്റെ പേരാണെന്ത് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ നിധി പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ നിധി പോഷാഹാരത്തിൽ അധിഷ്ഠിതമായ സമീകൃത ആഹാര രീതി പ്രോത്സാഹിപ്പിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയ പ്രചരണ പരിപാടിയുടെ പേരാണ് ആഹാർ ക്രാന്തി പഠിക്കുക ആഹാർ ക്രാന്തി പോഷകാഹാരത്തിൽ അധിഷ്ഠിതമായ സമീകൃത ആഹാര രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയ പരിപാടിയുടെ പേരാണ് എന്ത് ആഹാർ ക്രാന്തി ഇന്ത്യയിലെ ആദ്യ പേവിഷ വിമുക്ത സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യത്തെ റാബിസ് ഫ്രീ സ്റ്റേറ്റ് എന്ന വിശേഷണം ഏതിനാണ് ഗോവ പഠിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനം ഏതാണ് ഗോവ ദെൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ സെയ് ഷെയ്ഖ് മുജീബുൾ റഹ്മാനുള്ള ആദരസൂചകമായി ബംഗബന്ധു ചേർന്ന നിലയിൽ വന്ന സർവകലാശാല ഡൽഹി സർവകലാശാല പഠിക്കാം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുൾ റഹ്മാനോടുള്ള ആദര സൂചകമായി ബംഗബന്ധു ചേർന്ന നിലയിൽ വന്ന ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് ഡൽഹി സർവകലാശാല ഡൽഹി സർവകലാശാല വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് സംവിധാനം അവതരിപ്പിച്ച കേന്ദ്ര സ്ഥാപനം യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് പഠിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി സംവിധാനം അവതരിപ്പിച്ച കേന്ദ്ര സ്ഥാപനം ഏതാണ് യു ജി സി ദെൻ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഹെൽപ്ലൈൻ നമ്പർ സെവൻ എയ്റ്റ് സീറോ വൺ സെവൻ സീറോ ഇതൊക്കെ ചേഞ്ച് വരാവുന്നതാണ് ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നമ്പറാണ് ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഹെൽപ്ലൈൻ നമ്പറാണ് ഏത് എഴുപത്തി എട്ട് ഇരുപത്തിയേഴ് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയ വ്യക്തി സൈറസ് പൂനാവാല നമുക്കറിയാം സൈറസ് പുനവാല കോവിഷീൽഡ് ഡെവലപ്പ് ചെയ്ത പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആണ് സൈറസ് പുനാവാല രണ്ടായിരത്തി ഇരുപത്തി ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാരാണ് സൈറസ് സ്വന്തമായി വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ പാസ്സാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം പഠിക്കുക മഹാരാഷ്ട്ര സ്വന്തമായി വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ പാസാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര സ്വന്തമായി വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ പാസ്സാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് നദികളെ ബന്ധിപ്പിക്കുന്ന സരയു കനാൽ പദ്ധതി നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് പഠിക്ക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സരയു കനാൽ പദ്ധതി നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സരയു കനാൽ പദ്ധതി നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇത്രയും പോയിന്റ്സും എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള സെലക്റ്റഡ് പോയിന്റ് സീരീസിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അപ്പം അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്യുക്കായിട്ട് നിർവായിയാണ് എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിലെ ഏറ്റവും വേഗത അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാരാണ് കൃണാൽ പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനം ഏതാണ് യോഗ ജമ്മു കാശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടാത്തവർക്കായി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സേഹത് രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടം എന്ന നിലയ്ക്ക് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ തണ്ണീർത്തടം സോക്കാർ ലഡാക്ക് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വന്ന ഇന്ത്യൻ നഗരം ബംഗളൂരു കർഷകർക്ക് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വില സൂചികയായ സെൻസസ് ചരിത്രത്തിലാദ്യമായ എൺപതിനായിരം പോയിന്റ് പിന്നിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്ന് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പ് ഇ എപ്പിക് പോഷണക്കുറവ് സംബന്ധിച്ച പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ട് വയനാട് ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് ജില്ലകൾ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതി മിഷൻ പോഷൻ ടു പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിആർഡിഒ നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്ക് കൈമാറിയ യുദ്ധ ടാങ്കർ അർജുൻ എം കെ വൺ എ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറക്കിയ സിആർ പി എഫിന്റെ ചരിത്രം പുസ്തകം രാഷ്ട്രപ്രഥം അർത്ഥ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ സി പി എഫ് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷൻ സുഗമ്യ ഭാരത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാവികസേനയ്ക്ക് കമ്മീഷൻ ചെയ്ത മഹാരാഷ്ട്രയിലെ നാടൻ മത്സ്യത്തിന്റെ പേര് സ്വീകരിച്ച മുങ്ങിക്കപ്പൽ ഐ എൻ എസ് കരഞ്ച് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സുകൾ എന്നുള്ള വരുമാനം ഉപയോഗിച്ച് രൂപീകരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നോൺ ലാബ്സിബിൾ ഫണ്ട് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ നിധി പോഷാഹാരത്തിൽ അധിഷ്ഠിതമായ സമീഹൃത ആഹാര രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയ പരിപാടി ആഹാർ കാന്തി ഇന്ത്യയിലെ ആദ്യ പേവിഷ വിമുക്ത സംസ്ഥാനം ഗോവ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ ഉള്ള ആദരമായി ബംഗബന്ധു ചേർന്ന നിലയിൽ വന്ന സർവകലാശാല ഡൽഹി സർവകലാശാല ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അവതരിപ്പിച്ച കേന്ദ്ര സ്ഥാപനം യു ജി സി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ഇരുപത്തിനാല് ഇന്റു ഏഴ് ഹെൽപ്ലൈൻ നമ്പർ എത്രയാണ് എഴുപത്തിയെട്ട് ഇരുപത്തിയേഴ് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയ വ്യക്തി ആരായിരുന്നു സൈറസ് പുനാവാല സ്വന്തമായി വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് നദികളെ ബന്ധിപ്പിക്കുന്ന സരയൂ കനാൽ പദ്ധതി നിലയിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായി കിട്ടിയെന്ന് വിചാരിക്കുന്നു കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേഷൻസും തിരുത്തലും ഒക്കെ വരാം അതുകൂടി ഫോളോ ചെയ്യണം ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്